Allora, nel suo profilo, no? Ha visto che ti piace viaggiare. Nel mio profilo. Ok, E Instagram. incontrare, può darsi che LinkedIn. LinkedIn. Ok. Ha visto che è uno che vuole Viaggia molto, viaggiare sì. molto, è anche curioso di sapere le culture, curioso di sapere diverse nazionalità con il loro valore e la loro professionalità anche. E come viene visto qui, anche in India? Diciamo che viaggiare aiuta sempre comunque ad aprire la mente e, come si suol dire spesso, viaggiare è l'unica cosa che compri che ti rende più ricco. Quindi ricco ovviamente spiritualmente, mentalmente, personalmente. Sì, a me piace viaggiare tantissimo, ho viaggiato molto nella mia vita, l'India mi mancava e quindi ho potuto sfruttare, grazie al mio lavoro e grazie alla partnership con il nostro partner, la possibilità di visitare l'India in questo splendido paese che poi è nella regione del Kerala per merito anche delle grazie no, scusami, merito anche delle nostre academies che abbiamo qui a Kochi, Malappuram e Calico, Calico. Adesso non so mai se dire Calicut o Kozhikode, Calicut. parlando di യാത്ര ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മനുഷ്യ ജീവിതത്തിൽ. യാത്ര ചെയ്യുമ്പോഴാണ് നമ്മൾ വ്യത്യസ്തമായ സംസ്കാരങ്ങളും വ്യത്യസ്തമായ രീതിയിലുള്ള ജനങ്ങളുടെ ജീവിത രീതികളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹം ഒത്തിരി യാത്ര ചെയ്തിട്ടുണ്ട്. ആ ചെയ്തിരിക്കുന്ന എല്ലാ യാത്രയിലും പുതിയത് പുതിയത് എന്തെങ്കിലും അദ്ദേഹത്തിനെ ഡിസ്കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഡിസ്കവറിയാണ് അദ്ദേഹത്തിനെ കൂടുതലും വ്യക്തിപരമായും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ധാർമ്മിക ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും എല്ലാ ജീവിതത്തിലും അദ്ദേഹത്തെ വളരെ മനോഹരമായി വളർത്തിയെടുത്തത് അത്തരം യാത്രകളാണെന്നുള്ളതാണ്. അതിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഈ മിലാൻ അക്കാദമിയിലൂടെ അദ്ദേഹം അതിൻ്റെ ഒരു പ്രോജക്റ്റ് മാനേജറായി വർക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ഈ ഇന്ത്യയിൽ വരാനും ഇന്ത്യയിൽ അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞിരുന്നില്ല ഇത്രയും നാളായിട്ട്. പല രാജ്യങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ത്യ ശരിക്കും അദ്ദേഹത്തിന് വിസ ചെയ്ത് ഇരിക്കുന്ന എന്ന ഒരവസ്ഥയായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ വന്ന സമയത്ത് കൃത്യമായിട്ട് ഇപ്പോൾ എ സി മിലാൻ്റെ ഒരു സ്പിരിറ്റോടു കൂടി അവരുടെ ഒരു പ്രൊഫഷണൽ രീതിയിലാണ് അദ്ദേഹം ഇവിടെ വന്നത്. ആ രീതിയിൽ തന്നെ ഇന്ത്യയുടെ ആ ഒരു എന്താണ് ഫുട്ബോളിൻ്റെ ആ ഒരു സ്പിരിറ്റ് ഡിസ്കവർ ചെയ്യാനും അതിലൂടെ ഇത് ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടി വളരെ ഭംഗിയായി പ്രവർത്തിക്കാനും അദ്ദേഹത്തിന് വളരെയധികം പ്രതീക്ഷയുണ്ട്. Allora, come Milan Academy, no? Concentra dai bambini, no? Sono dell'età più piccole. Dai bambini fanno questa formazione del gioco di football, no? E questo spirito, dando come se fosse voi, condividete il vostro spirito, no? Come è la tua prospettiva verso il futuro? Come? Per quanto riguarda l'India, beh, India. quello I che. bambini che stanno qui, no? Allora, quello che noi vogliamo fare come Academy è quello di arricchire la filosofia e la cultura calcistica nel territorio. In India sappiamo che comunque uno degli sport nazionali è il cricket, ma il calcio è comunque sempre molto seguito e questo ci potrebbe, diciamo, l'avere qui delle Academy potrebbe far sì che sia la scintilla che generi un nuovo, diciamo che generi una, che alimenti la fiamma della passione verso il calcio e quindi aiuti poi ad incrementare i numeri dei ragazzi coinvolti nel gioco del calcio. അതായത് അവരിപ്പോൾ ഈ ഒരു കുട്ടികളിലൂടെയുള്ള ഒരു വളർച്ചയാണ് ഈ ഗെയിമിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത്. അവർക്കുണ്ടായിരുന്ന ഒരു ഫിലോസഫി ഉണ്ട്, അവരുടേതായ ഒരു ഈ ഫുട്ബോളിനോടുള്ള ഒരു പാഷനും അവരുടേതായ ഒരു വാല്യൂസും അതെല്ലാം അവർ ഇവിടെ കൊണ്ടുവന്ന് ആ സ്പിരിറ്റിൽ തന്നെ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിലൂടെ അവർ ചെയ്യുന്നത് ശരിക്കൊരു ചെറിയൊരു തീപ്പൊരി, അവരതാണ് പറഞ്ഞത്, ഒരു കൊച്ചൊരു തീപ്പൊരി ഇവിടെ വിതറുകയാണ്. ആ തീപ്പൊരി കത്തി ജ്വലിച്ച് നാളൊരിക്കൽ ഒരു വലിയ എന്താണ് വലിയൊരു അഗ്നിയായിട്ട് ഈ സ്പിരിറ്റ് മുന്നോട്ട് പോകാനും അതിലൂടെ ഇന്ത്യക്കൊരു നല്ല ഫുട്ബോളിൻ്റെ ഒരു ഭാവി ഉണ്ടാകുക എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം.
അതാണ് അവരുടെ ആദ്യത്തെ ഒരു പ്രോസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. അല്ലറെ adesso India non ha uno grande, no? Un successo spirito qui come, come calcio, però in, in futuro loro possono... In futuro assolutamente, assolutamente sì, e noi speriamo sia anche poi grazie al nostro, diciamo, al nostro inizio come Academy, perché vogliamo appunto, diciamo, questo nostro progetto è mirato ai bambini. Quindi ad innalzare la cultura calcistica verso di loro, nei tecnici, nei genitori e nel nostro partner. Quindi a cascata si riflette poi su tutte le persone coinvolte, tutti gli stakeholder, e formare i bambini, ma formare gli allenatori che poi alleneranno i bambini dentro la nostra Academy, permette sì che una volta che poi magari un allenatore, per motivi che possono trascendere dal fatto e trascendere dal fatto di essere ancora nella nostra Academy, possono andare a loro volta a lavorare dentro un'Academy, ma avendo acquisito i nostri valori, la nostra metodologia, aiutare a crescere ulteriori bambini e ulteriori allenatori. Poi ഈ അക്കാദമി ഇവിടെ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയുന്നത് കൊച്ചുകുട്ടികളിലൂടെയാണ് ഇപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതൊരു വളർച്ചയുടെ കാലഘട്ടമല്ലേ? അപ്പം ആ കുഞ്ഞുങ്ങളിലൂടെ അത് വളർന്നു വന്ന് കുഞ്ഞുങ്ങൾ മാത്രമല്ല വളർന്നു വരുന്നത്, അവരോടൊപ്പം ഇവർക്ക് ടെക്നിക്കലായിട്ട് മറ്റുള്ള ലോക്കൽ കോച്ചുകളെയും ഫോം ചെയ്യാനുള്ള ഒരു ആഗ്രഹമുണ്ട്. അത് അതുകൂടാതെ ഫാമിലിയിലും ഈ സ്പിരിറ്റ് അറ്റ്മോസ്ഫിയറിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം മാതാപിതാക്കളും ഇതറിഞ്ഞിരിക്കണമല്ലോ, കുട്ടികൾ എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് കളിക്കുന്നത്. അപ്പം ആ രീതിയിലേക്കും വളർത്തിയെടുത്തിട്ട് നാളൊരിക്കൽ തീർച്ചയായിട്ടും ഇവർ ഒരു അക്കാദമിയാണ്, നാളെ ഇന്ത്യക്ക് ഒരു സ്വന്തമായ ഒരു അക്കാദമിയിൽ ഉണ്ടാകുകയും ആ അക്കാദമിയിലൂടെ ഇത് വളർന്ന് വളർന്ന് വലിയൊരു ഫ്യൂച്ചർ ഉണ്ടാകുവാനായിട്ട് സാധിക്കും എന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ട്. അതിനുവേണ്ടിയാണ് അവർ പരിശ്രമിക്കുന്നത്, അതാണ് അവരുടെ ലക്ഷ്യം.